എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അന്ന ബേസിൽ ഗോമസ്. ഞാൻ ബ്രില്യൻറ്റിലെ 2019-20 റിപ്പീറ്റ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ഈ വർഷത്തെ നീറ്റിന് ഓൾ ഇന്ത്യ റാങ്ക് 146ഉം കേരള റാങ്ക് 22 ആണ് ലഭിച്ചത്. ഞാനിപ്പോൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് എയിംസ് ഡൽഹിയിലാണ്. ബ്രില്യൻറ്റിൽ നിന്ന് എനിക്ക് 50,000 റുപ്പീസ് ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ ഗോൾഡ് മെഡലും ലഭിച്ചു. അതുകൊണ്ട് ആദ്യം തന്നെ ഈ ഒരു അവാർഡ് തന്നതിനും തന്ന കോൺസ്റ്റൻറ്റ് സപ്പോർട്ടിനും എൻകറേജ്മെൻറ്റിനും ഒക്കെ അത് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ബ്രില്യൻറ്റിലെ എൻ്റെ റിപ്പീറ്റർ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഡയറക്ടേഴ്സിനെ പറ്റിയാണ്. 4 ഡയറക്ടേഴ്സും ജോർജ് സർ, സന്തോഷ് സർ, സ്റ്റീഫൻ സർ, സെബാസ്റ്റിൻ സർ, 4 ഡയറക്ടേഴ്സും തന്ന സപ്പോർട്ടും അതുപോലെ തന്നെ മോട്ടിവേഷനും ഗൈഡൻസും കൊണ്ടാണ് ഇത്ര നല്ലൊരു റിസൾട്ട് കിട്ടിയത്. പ്രത്യേകിച്ച് പറയാനാണെങ്കിലും ഞങ്ങളുടെ ബാച്ചിൻ്റെ ഡയറക്ടറായ ജോർജ് സർ ഞങ്ങളോട് എപ്പോഴും സംസാരിക്കുകയും ഇൻട്രാക്ട് ചെയ്യുകയും മാർക്ക് കുറയുമ്പോൾ വിഷമിക്കാതിരിക്കാൻ പറയുകയും എല്ലാം തന്ന ഗൈഡൻസിനും ഒരു വലിയ നന്ദിയുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിലെ ക്ലാസ്സസും ബ്രില്യൻറ്റിലെ പ്രൊഫസേഴ്സിനെ പറ്റിയാണ്. ഇതിലും മികച്ച ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതിലും മികച്ചൊരു കോച്ചിങ് ഇനി കിട്ടാനില്ല. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫസേഴ്സാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാനും അവർ റെഡിയാണ്. അതുപോലെ തന്നെ ക്ലാസ് എടുക്കുമ്പോഴും നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് സാർമാർ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് എപ്പോഴും ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി അവർ റെഡിയുമാണ്. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സിനെ പറ്റി പറയാം, നമ്മുടെ ബ്രില്യൻ്റിലെ ഷെഡ്യൂളിനെ പറ്റി പറയാം. വളരെ സിസ്റ്റമാറ്റിക് ആണ് ബ്രില്യൻ്റ്. എല്ലാ മൺഡേസും എക്സാംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കൃത്യസമയത്ത് പോർഷൻ തീർക്കുകയും കൃത്യസമയത്ത് മോഡൽ എക്സാംസ് തുടങ്ങുകയൊക്കെ ചെയ്യും. അപ്പം നല്ലൊരു ഷെഡ്യൂൾ ഉള്ളത് കൊണ്ട് നമുക്ക് അത് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയും. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ അർഷിത മിസ് തന്ന സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ എന്ത് കാര്യം നമ്മൾ വളരെ ഫ്രീ ആയിരുന്നു. എന്ത് കാര്യം ചെന്ന് സംസാരിക്കാനും എന്ത് സപ്പോർട്ടിന് വേണ്ടി ചോദിക്കാനും ഒക്കെ ഫ്രീ ആയിരുന്നു മിസ്. പിന്നെ എൻ്റെ ഹോസ്റ്റൽ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഞാൻ എംബ്രാഡ് ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ വളരെ നല്ല ഫെസിലിറ്റീസ് ആയിരുന്നു. ഫെസിലിറ്റീസ് മാത്രമല്ല ഒരു പഠിക്കാനുള്ള എൻവയൺമെൻറ്റും വളരെ നല്ലതായിരുന്നു. എല്ലാ വാർഡൻസും പ്രത്യേകിച്ച് എൻ്റെ ഫ്ലോറിലെ വാർഡൻ ഷെൽമ മിസ്സും പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും തന്ന ഒരു മോട്ടിവേഷനും സപ്പോർട്ടും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് മാർച്ചിലാണ് എല്ലാവരും വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, കാരണം എങ്ങനെയായിരിക്കും ഇനി ഇത്രയും നാൾ അവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചത് ഇനി വീട്ടിൽ വരുമ്പോൾ അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മൾ വീട്ടിൽ വന്നത് തൊട്ട് ഈ സെപ്റ്റംബറിൽ 2 പ്രാവശ്യം എക്സാം മാറ്റി സെപ്റ്റംബർ 13-ാം തീയതി എക്സാം നടക്കുന്നത് വരെ ബ്രില്യൻറ്റ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം നീട്ടുന്തോറും മോഡൽ എക്സാം ഷെഡ്യൂൾ അപ്ഡേറ്റ് ചെയ്യും, പിന്നെ റിവിഷൻ ക്ലാസ്സുകളും ഞങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യും, പിന്നെ ഓൺലൈൻ സൂം മീറ്റിംഗ് വഴി ഡയറക്ടേഴ്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷനും അത് പിന്നെ ക്ലാസ് ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നമ്മളെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നതും അതൊക്കെ വളരെ നല്ലതായിരുന്നു. കാരണം വീട്ടിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഉഴപ്പിപ്പോകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും അതിനെ സംബന്ധിച്ചില്ല. ബ്രില്യൻറ്റ് അങ്ങനെ ഒരു വലിയൊരു ഹെൽപ്ഫുള്ളായിരുന്നു ഈ ഒരു പീരിയഡിൽ. അപ്പോൾ ഓൾ ഇൻ ഓൾ ഒന്നുകൂടെ ഞാൻ ബ്രില്യൻറ്റ് ഫാമിലിക്ക് നന്ദി പറയുകയാണ്. ഈ റിസൾട്ടിൻ്റെ ഫുൾ ക്രെഡിറ്റ് ബ്രില്യൻറ്റിനാണ്. പിന്നെ എൻ്റെ പേരൻസും എൻ്റെ ഫ്രണ്ട്സും എല്ലാവർക്കും ഒരു നന്ദി പറയുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇനി വരുന്ന വർഷങ്ങളിൽ എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. എന്നും കുറച്ച് നേരം പഠിക്കുക. 3 സബ്ജക്റ്റിനും വേണ്ടി എന്നും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ടെൻഷനും വിഷമവും ഒന്നും ഇല്ലാതെ അതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. കാരണം അത് നമ്മൾ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കുന്നത് മനസ്സിലാവുകയില്ല. അതുപോലെ തന്നെ എക്സാം എഴുതുമ്പോഴും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. പറ്റുന്ന എത്ര അപ്പം തന്നെ കവർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ മോഡൽ എക്സാംസിൻ്റെ സമയത്ത് കവർ ചെയ്യുക. പറ്റുന്നത്ര എക്സാംസ് എഴുതുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നെ ഹാപ്പി ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഒന്നുകൂടെ ബ്രില്യൻറ്റ് ഫാമിലിക്ക് ഒരു ബിഗ് താങ്ക് യു ആൻഡ് താങ്ക് യു.